സംഘർഷ ഭൂമിയായ വിഴിഞ്ഞത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ അല്പസമയത്തിനകം സർവകക്ഷി യോഗം ചേരും. തിരുവനന്തപുരം കളക്ടറേറ്റിലാണ് യോഗം. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് വിവരം. അതിനിടെ അക്രമങ്ങളെ നിശ്ചിതമായി വിമർശിച്ച് മന്ത്രിമാരും CPM രംഗത്തെത്തി. സർക്കാർ തിരക്കഥയുടെ ഭാഗമാണ് സംഘർഷമെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് ലത്തി അതിരൂപതയുടെ നിലപാട്. വിഴിഞ്ഞത്ത് വൻ പോലീസ് സന്നാഹം തുടരുകയാണ്. അല്ലമീൻ തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകും. അമീൻ, ഇപ്പോൾ ഇന്നലത്തെ സംഘർഷ സാഹചര്യം, സംഘർഷാവസ്ഥയ്ക്ക് ലയവ് വന്നെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും എന്താ പറയുക, അത്ര സമാധാനപരമെന്ന് നമുക്ക് കരുതാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്നത്തെ സർവകക്ഷി യോഗം നിർണായകമാണ്. അതിലെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുമോ? ഈ ഇതിലെ ബന്ധപ്പെട്ട മുഴുവൻ കക്ഷികളെയും സമാധാന യോഗത്തിലേക്ക് എത്തിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിയുമോ? വിജയകുമാർ, മൂന്നര മാസമായി തുടരുന്ന വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം ഇന്നലെ കൈവിട്ട കളിയിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് സർക്കാർ ഇന്ന് ജില്ലാ ഭരണകൂടം ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കളക്ടറേറ്റിലാണ്. അല്പസമയത്തിനകം ജില്ലാ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ സർവകക്ഷി സമാധാന യോഗം ചേരും. ഇതിൽ പ്രധാനമായും ജില്ലാ കളക്ടർ പങ്കെടുക്കുന്നുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം സമരസമിതി പ്രവർത്തകരും വിഴിഞ്ഞം പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് സമരം നടത്തുന്ന ജനകീയ സമിതി പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാരുടെ സാന്നിധ്യവും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഏതൊക്കെ മന്ത്രിമാർ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. തിരുവനന്തപുരത്തു നിന്നുള്ള മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തലസ്ഥാനത്തില്ല. ആന്റണി രാജുവും അതുപോലെ ജി ആർ അനന്തുമാണ് തിരുവനന്തപുരത്തെ മറ്റു മന്ത്രിമാർ. അതിൽ ആന്റണി രാജുവും തലസ്ഥാനത്തില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ ഏതൊക്കെ മന്ത്രിമാർ പങ്കെടുക്കുമെന്ന കാര്യത്തിലൊരു കൃത്യമായ ചിത്രം ലഭ്യമല്ല. പക്ഷേ പ്രധാനമായും ഈ വിഴിഞ്ഞത്തുണ്ടായ സംഘർഷം, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. താൽക്കാലികമായി അത് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഏതു നിമിഷവും വീണ്ടും ഒരു കലാപ സമാന സാഹചര്യം പൊട്ടിപ്പുറപ്പെടാനുള്ള അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ നിലവിലുള്ള സംഘർഷത്തിന് അയവുവരുത്തുക എന്നതിനപ്പുറത്തേക്ക് വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം, ആ സമരം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം ആ സമരം ഒരു ഭാഗത്ത് തുടർന്നാൽ ഇനിയും വരും ദിവസങ്ങളിലും ഈ വിധത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ സംഘർഷങ്ങൾക്കും സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പോലീസ്. അതുകൊണ്ട് പൂർണ്ണമായും സമരം ഒഴിവാക്കുക എന്നുള്ളതാണ്, സമരത്തിൽ നിന്ന് സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ പ്രധാനമായും ഉണ്ടാകും. പക്ഷേ സർക്കാർ ഈ നിലപാട് അറിയിക്കുമ്പോൾ ഏതു തരത്തിലുള്ള ഒരു മറുപടിയായിരിക്കും സമരസമിതി സ്വീകരിക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ പ്രതിഷേധത്തിൻ്റെയും അതുപോലെ സംഘർഷത്തിൻ്റെയും തുടർച്ച എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതിനെ നിർണ്ണയിക്കുന്നത്. പ്രത്യേകിച്ച് തുറമുഖ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കാതെ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലത്തീൻ അതിരൂപത. എന്ന് മാത്രമല്ല, മിനിഞ്ഞാന്ന് ലോഡുമായി വന്ന വാഹനങ്ങൾ, അദാനി പോർട്ടിലേക്ക് വന്ന വാഹനങ്ങൾ തടഞ്ഞു, അതിൽ കേസെടുക്കുന്നു, അതിൽ അറസ്റ്റുണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ പോലീസ് സ്റ്റേഷൻ വളയിലും അക്രമവും ഒക്കെ ഉണ്ടായത്. ഇന്നലെ നടന്ന സംഭവങ്ങളിലും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത്. അത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോകുമ്പോൾ ഇന്നലെ കണ്ടതുപോലുള്ള ഒരു വൈകാരിക പ്രതികരണങ്ങൾ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകും. അത് നിയന്ത്രിച്ചു നിർത്തേണ്ട ബാധ്യത ലത്തീൻ സഭയ്ക്കാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ കൂടി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ശ്രമിക്കും. അതിനെ എത്ര കണ്ടവർ അംഗീകരിക്കുമെന്നുള്ളതാണ് നിർണായകം. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിർണായകമാകുന്നത് ഈ സർവകക്ഷി യോഗമാണ്. അതിലെ തീരുമാനങ്ങൾ ഈ മേഖലയിൽ ഒരു ഇടക്കാല സമാധാനത്തിൻ്റെ സാധ്യതയെങ്കിലും തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വിശദാംശങ്ങളായിരുന്നു അല്ലമീൻ നൽകിയത്.